ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് രണ്ടത്താണിയിലാണ് കേട്ടോ. രണ്ടത്താണിയിലൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ടാറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ഡബ്ല്യു എം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഭിത്തികളും കാര്യങ്ങളൊക്കെ കെട്ടുന്ന വർക്കുകൾ ഇപ്പോൾ ഒന്നും കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ഭിത്തിയൊക്കെ കെട്ടി നല്ല ഹൈറ്റിൽ തന്നെ വാള് കെട്ടിപ്പോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചാരിയിട്ട് തന്നെ നമ്മുടെ ഹൈവേൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഓവുചാലും വരുന്നുണ്ട്. അതിൻ്റെ വർക്കോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ ഈ കാഴ്ചപ്പാടിൽ നമുക്ക് കറക്റ്റ് ഒരു നാല് വരിപ്പാതക്കുള്ള വീതിയാണ് കാണുന്നതെങ്കിലും ആറ് വരിപ്പാത എന്നാണ് അതിൻ്റെ കമ്പനി അധികൃതരും അതുപോലെ തന്നെ ന്യൂസുകളിലും മറ്റ് ആളുകളും എല്ലാം പറഞ്ഞു കേൾക്കുന്നത്. പലരും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലെല്ലാം നേരിട്ട് നമ്മുടെ അറിവിലുള്ളവരിൽ തന്നെ പറയുന്നുണ്ട് അത് നാല് വരികയുള്ളൂ, നാല് വരിപ്പാതയാണെന്ന്. നമ്മുടെ പല വീഡിയോസിലും നമ്മളത് പറയാറുണ്ട്. നാല് വരിപ്പാതക്കുള്ള കാഴ്ചപ്പാടാണ് നമ്മളവിടെ അവിടെ മൊത്തത്തിൽ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നാല് വരിക്കുള്ളൂ. എന്നാലും അത് ആറ് വരിപ്പാത എന്നാണ് അവർ കമ്പനി അവകാശപ്പെടുന്നതും അതുപോലെ തന്നെ സർക്കാരും പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, സൈഡിലൊക്കെ പല ഭാഗങ്ങളിലും വാള് പൊക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചില ഭാഗത്ത് അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടുന്ന ഉറപ്പുകളും മറ്റുമാണ് ഇപ്പോൾ രണ്ടത്താണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡ് പൊളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡും അതുപോലെ തന്നെ മറ്റ് റോഡുകളും ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നിലവിലെ റോഡുകളിൽ വർക്ക് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാഴ്ചകളായിട്ട് വർക്കും കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ഒരാഴ്ച മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയ കാരണം നമ്മൾ ലീവിലായിരുന്നു. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാം, വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 200 മീറ്റർ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് ഏകദേശം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്താണ് കൂടുതലും വർക്കുകൾ നടന്നിട്ടുള്ളത്. വലത്തെ ഭാഗത്തൊന്നും അങ്ങനെ കാര്യമായ വർക്കുകളൊന്നും കാണുന്നില്ല. നിങ്ങൾ കാണുന്ന ഇടത്തെ ഭാഗത്ത് ഡബ്ല്യു എം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ അവിടെ ചെയ്ത പോലെ തന്നെ ടാറും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ആ സൈഡിൽ വാള് കെട്ടും, പിന്നെ ഓവുചാലുണ്ടാവും. അതൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഇനിയും ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇടത്തെ ഭാഗത്തൊന്നും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് കെഎൻആറിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെയൊക്കെ തന്നെ മണ്ണെടുത്തിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഹൈക്കട്ട് സെക്ഷനുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇടത്തെ സൈഡിൽ കാണാൻ കഴിയുന്നത് ഒരു പുതിയ പമ്പാണ് കേട്ടോ. പുതുതായി വരുന്ന ഒരു പമ്പാണ് ഈ മാരുതി സുസുക്കി സെൻ്ററിന് സമീപം. ഇപ്പോൾ ഇത് നമ്മളങ്ങനെ പൂവഞ്ചന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മരങ്ങളൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് ഏകദേശം ലെവലായിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഈ നമ്മുടെ കെഎൻആറിൻ്റെ ഒരു സൈറ്റ് ഓഫീസ് വരുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിലെ ഒന്നാറീസിലെ ഏകദേശം 3 സൈറ്റ് ഓഫീസുകളുണ്ട്. അതിൻ്റെ ഒന്നാണ് ഇവിടെ പൂവഞ്ചനയിൽ, പുത്തനത്താണ് ഈ പൂവഞ്ചനയിൽ. ഇവിടെ അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭാരത് സിമെൻറ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ വാഹനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും കാണുന്നത്, ഭാരതീയ സിമെൻറ്റ്. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന കമ്പി JSW നിയോൻ്റെ ആണ്. അതുപോലെ തന്നെ സിമെൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഉറമ്പ് കാണുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അതിരുമടയിലൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചിരുന്ന അതേ ഒരു പുരോഗതി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്തൊക്കെ ഇടത്തെ ഭാഗത്താണ് കാര്യമായിട്ട് മരങ്ങളും ഇതൊക്കെ മുറിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇടത്തെ ഭാഗത്താണ്. ഇവിടെ ഈ വളവ് നിർത്തുന്നതിൻ്റെ ഭാഗമാണ്. പിന്നീട് അത് വലത്തെ ഭാഗത്തോട്ട് അതിരുമട അങ്ങാടി തുടങ്ങുന്നതിന് മുന്നോടി തന്നെ വലത്തെ ഭാഗത്തോട്ട് പൂർണ്ണമായിട്ടും വലത്തെ ഭാഗത്തു നിന്നാണ് ഭൂമികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇനിയും വലത്തെ ഭാഗത്തു നിന്ന് ഒരുപാട് മരങ്ങളൊക്കെ മുറിക്കേണ്ടതായിട്ടുണ്ട്. ഇടത്തെ ഭാഗത്തു നിന്ന് കുറച്ച് മരങ്ങൾ മുറിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈനിന് മാറ്റി വെക്കേണ്ട പ്രക്രിയകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കാറുണ്ട് ഇപ്പോൾ. ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അതിരുമടയാണ്. ഇപ്പോൾ ഈ അങ്ങാടിയിൽ ഇതൊക്കെ അതിരുമട ടൗണിൽ പെട്ടതാണ്. ഇത് അതിരുമട എന്ന് പറയാം കേട്ടോ, പുത്തനത്താണ് അതിരുമട. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്ത്. ഇവിടെയൊക്കെ വലത്തെ ഭാഗത്ത് അറിബം കിട്ടതിൻ്റെ അപ്പുറത്ത് കുഴിയാണ് കേട്ടോ. ഇത്
ഇതിപ്പോ മഴക്കാലം വന്നതിനോട് കൂടി പുല്ലുകളൊക്കെ പൊന്തിയതായിട്ട് അവിടെ പോയുള്ളതെന്ന് അറിയാത്തൊരു ലെവലിലായിട്ടുണ്ട്. ഇതിവിടുന്ന് കടുങ്ങാത്തോണ്ട് കയറി പോകാൻ പറ്റുന്ന റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അതിരുമടന്ന് കൂടുതലും വലത്തെ ഭാഗത്തുനിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ഒരു ഭാഗത്തും 7.5 മീറ്റർ വീതി സർവീസ് റോഡോട് കൂടിയിട്ടാണ്. അതിരുമട കഴിഞ്ഞ പാട് പുത്തൻതാണയുടെ അതിരുമടയുടെയും ഇടയിലുള്ള ഒരു ഭാഗത്ത് ഒരു വളവും അറക്കം കഴിഞ്ഞ പാട് അവിടുന്ന് പൂർണ്ണമായി ഇടത്ത സൈഡിൽ കൂടെ പുതിയ പാത കടന്നു പോകുന്നത്. അവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആകെ ചളിയിലൊന്ന് കുളിച്ച് എടുക്കാന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഇടത്തെ ഭാഗത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ പക്കായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുന്ന് കൂടുതലും ഇടത്തെ ഭാഗത്ത് നിന്നാണ് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. വലത്തെ ഭാഗത്ത് നിലവിലുള്ള സർക്കാർ ഭൂമിയും അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഭാഗം മാത്രമാണ് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും ഇവിടെ പാർക്ക് ഹോട്ടലാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്ന് ഇവിടെ പുത്തനത്താണി സെൻറ്റർ ഒഴിവാക്കിയിട്ടുള്ള പുത്തനത്താണി സെൻറ്റർ ഒഴിവാക്കിയിട്ട് ഇതിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഏകദേശം 6 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു റിയലൈൻമെൻ്റാണ് വരുന്നത്. ബാക്കി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.